നമ്മൾ ജർ റിഡംഷൻ റിസർവും ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും കാശ് വെച്ചിട്ട് റിഡംഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഡിബെഞ്ചറിനെ റിഡീം ചെയ്യുന്നതായിട്ട് കണ്ടു പക്ഷേ ഈ രണ്ട് കേസിലും ഈ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഒരു ഇരുപത്തഞ്ച് ശതമാനം ജസ്റ്റ് മാറ്റിവെക്കുന്നുള്ളൂ ഈ ഡിആർആറിൽ നമുക്കറിയാം അത് അവസാനം ഈ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ആയി ചെയ്യുന്നത് അതിൽ നിന്ന് കാശ് എടുക്കുന്നില്ല പിന്നെ ഒരു പതിനഞ്ച് ശതമാനം ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വെക്കും ആ കാശ് എടുത്തിട്ട് റിഡീം ചെയ്യും ഓക്കെ റിഡീമും ചെയ്യുന്നില്ല കാര്യമായിട്ട് അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കാശ് വീണ്ടും തിരിച്ചെടുത്ത് പിന്നെ സ്ഥാപനത്തിലേക്ക് തന്നെ വെക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ കേസിൽ റിഡംഷൻ ഫ്രം പ്രോഫിറ്റ് ഇതാണ് നിങ്ങൾ എഡിങ് ചെയ്തേണ്ടത് റിഡംഷൻ ഫ്രം പ്രോഫിറ്റ് ഇയർ മാർക്ക്ഡ് വിത്ത് അതായത് പ്രോഫിറ്റ് ശരിക്കും മാറ്റി വെക്കുക എന്തിനു എന്തിനുവേണ്ടി റിഡംഷനായിട്ട് ആ മാറ്റി വെച്ച പ്രോഫിറ്റിൽ നിന്നാണ് പൂർണ്ണമായിട്ടും കാശ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റിഡീം ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് കുറവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നീട് എന്താണ് സ്ഥാപനത്തിന് എടുത്തിട്ടാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഡിബെഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ തന്നെ മറ്റൊരു സാധനമാണെന്ത് ഈ സിങ്കിങ് ഫണ്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കുറച്ച് കുറച്ച് കാശ് ഇടും ഓക്കെ അപ്പോൾ അതിൽ എന്ത് കിട്ടും അതിലിന് പലിശ കിട്ടും അങ്ങനെ നമ്മൾ കാല ഒരു കാലം വരെയും നമ്മൾ അതിലേക്ക് ഇടും എന്നിട്ട് അവസാനം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അങ്ങ് കൊടുത്തിട്ട് അതിൻ്റെ കാശ് തിരിച്ച് വാങ്ങും ഓക്കെ ആ ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ കാശ് തിരിച്ചു വാങ്ങിയിട്ടാണ് നമ്മളിവിടെ റിഡീം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പേര് എന്താണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വളരെ ആയ കാര്യമാണ് ഇത് ചോദിക്കുകയാണെങ്കിൽ എസ് ഐ ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ അല്ലാണ്ട് അത് ചെറിയ മാർക്കിന് ചോദിക്കാൻ തീരെ ചാൻസ് കുറവാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ എഡിങ് എഴുതി വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് അപ്പോൾ ഇതേപോലെ ഈ പ്രോഫിറ്റ് ഇയർ മാർക്ക്ഡ് ഫ്രം ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഉണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നോക്കാം നമ്മളിവിടെ സിങ്കിങ് ഫണ്ടാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി സെറ്റ്സ് എസൈഡ് ഈച്ച് ഇയർ എ സേർട്ടൺ സം ഓഫ് മണി ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതായത് കമ്പനി അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് പ്രതിവർഷം വരുന്ന ലാഭത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചിട്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിലേക്ക് ഗവൺമെൻറ് ബോണ്ടിലേക്കോ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന എന്താണ് എന്തെങ്കിലും ഈ ട്രഷറി ബില്ലിലേക്കോ അങ്ങനെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്യും എല്ലാ വർഷവും പ്രോഫിറ്റിൽ പ്രോഫിറ്റിന്നൊരു തുക മാറ്റി വെക്കുക ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത് ദ ഇൻട്രസ്റ്റ് ഏൺഡ് എവറി ഇയർ വിൽ ഓൾസോ ബി ഇൻവെസ്റ്റഡ് ഓക്കെ അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസിനൊന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ആ ഇൻട്രസ്റ്റും അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ദി ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സോൾഡ് വെൻ ഡിബേഴ്സ് ഫോൾ ഡ്യൂ ഫോർ റിഡംഷൻ അതായത് എന്നാണോ ഡിവെഞ്ചർ റിഡീം ചെയ്യേണ്ട ഡേറ്റ് വരുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് ആ കാശ് വാങ്ങുക അതായത് ഇൻവെസ്റ്റ്മെന്റ് ഒഴിവാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത തുക ഡെപ്പോസിറ്റ് ചെയ്ത തുക തിരിച്ച് വാങ്ങുക ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ദി കമ്പനി ഈസ് പ്രൊവൈഡ് വിത്ത് സഫീഷ്യൻറ്റ് ഫണ്ട്സ് അറ്റ് ദി ടൈം ഓഫ് റിഡംഷൻ അതായത് കമ്പനി അത് റിഡംഷനു നേരത്ത് കമ്പനിക്ക് എന്ത് കിട്ടും സഫീഷ്യൻറ്റ് ഫണ്ട് കിട്ടും ഓക്കെ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ക്യാഷ് പൊസിഷൻ ഓഫ് ദി ബിസിനസ് അപ്പോൾ ആ നേരത്ത് ക്യാഷ് വലിക്കേണ്ട ബിസിനസ് ഓക്കെ ദിസ് മെത്തേഡ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം ആസ് ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡ് ഇവിടെ ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡുണ്ട് അതിനായിട്ട് എന്താണ് സെയിം തന്നെയാണ് ഈ മെത്തേഡ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യ വർഷം എന്താണ് ആദ്യ വർഷം ഡിവെഞ്ചറൊക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക സിംഗിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു തുക മാറ്റി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ബാങ്ക് കൊണ്ടുപോയി അടയ്ക്കുക ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് നിന്ന് എന്ത് ചെയ്യുക ഒരു തുക സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി നീക്കിയിരിപ്പ് വെച്ചിട്ട് അത് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ത് ബാങ്കിലേക്ക് അതാണ് ആദ്യ വർഷം ചെയ്യേണ്ടത് ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം വർഷം മുതൽ എത്ര വർഷം വരെയാണോ അതിൻ്റെ മെച്യൂരിറ്റി അവസാന വർഷം ആണിത് എന്ത് ചെയ്യുക ഒരു വർഷമുണ്ടോ ഒരു അഞ്ച് കൊല്ലാണെങ്കിൽ രണ്ട് മുതൽ നാല് രണ്ട് മുതൽ നാല് നാലാം വർഷം വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ജേണൽ എൻട്രീസിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അതായത് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ അത് വാങ്ങുക എന്നിട്ട് എന്തെയാന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടു സിംഗിങ് ഫണ്ട് അതായത് ഈ ഇൻട്രസ്റ്റും കൂടി എങ്ങോട്ട് മാറ്റുക സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റുക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ ഒരു പ്രോഫിറ്റിൽ നിന്നൊരു വീതം കൂടി സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റി വെക്കുക ആദ്യം എന്താണ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റി വെക്കുക പിന്നെ പ്രോഫിറ്റ് മാറ്റി വെക്കുക സിങ്കിങ് ഫണ്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ സിങ്കിങ് ഫണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക ഇനി അവസാന വർഷം അവസാന വർഷം വരുമ്പോൾ ക്യാഷ് ഈ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും ആ ഇൻട്രസ്റ്റ് സിങ്കിങ് ഫണ്ടിലേക്ക് തന്നെ മാറ്റുക അവസാന വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റും കൂടി അടയ്ക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് കാശ് തിരിച്ച് വാങ്ങുക ഓക്കെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ സിംഗിങ് ഫണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ജേർണൽ എൻട്രി അത് ലോസ് ആണെങ്കിൽ ഇങ്ങനെ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിബെഞ്ചറ് റിഡീം ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രീസ് ആണിത് ഡിബെഞ്ചറ് റിഡീം ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രീസ് ആണിത് അപ്പോൾ ഇതൊക്കെയാണ് ജേണൽ എൻട്രീസ് വരുന്നത് നിങ്ങളിതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സിംഗിങ് ഫണ്ട് മെത്തേഡ് പ്രകാരം ജേണൽ എൻട്രീസ് വരുന്നതാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോസ് അടിച്ച് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ അധികം നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും ഗ്രൂപ്പിൽ ഓക്കെ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ സിങ്കിങ് ഫണ്ട് എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് ജനറൽ റിസർവിലേക്ക് മാറ്റുക ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിഗിങ് ഫണ്ടിലൊക്കെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി ഓക്കെ ക്വസ്റ്റിന് നോക്കുക ഓൺ ജാനുവരി ഫസ്റ്റ് ടു തൗസൻഡ് വൺ എം ലിമിറ്റഡ് ഇഷ്യൂഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൽവ് പേഴ്സൻറ്റ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഈച്ച് എയ്റ്റ് ഹൺഡ്രഡ് ഡിബെഞ്ചേഴ്സ് ആണ് ഡിബെഞ്ചറിൻ്റെ വില നൂറ് രൂപ അപ്പോൾ എൺപതിനായിരം ആണ് ഡിബെഞ്ചറിൻ്റെ മൊത്തത്തിലുള്ള വില റീപേബിൾ അറ്റ് ദി എൻഡ് ഓഫ് ത്രീ ഇയേഴ്സ് അപ്പോൾ മൂന്ന് വർഷമാണ് മെച്യൂരിറ്റി മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് റീപേ ചെയ്യണം അതായത് പൈസ കൊടുത്തിട്ട് എൺപതിനായിരം രൂപ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിവെഞ്ചറ് തിരിച്ചു വാങ്ങുക റിഡീം ചെയ്യുക ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സിംഗിങ് ഫണ്ട് ഫോർ ദി പേർപ്പസ് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനായിട്ട് കമ്പനി എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ കമ്പനി ഒരു സിംഗിങ് ഫണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് the investments were expected to earn 5% net per annum that is investment in the sinking fund table shows that rupees point 0317208 invested annually at 5 percent amount to Rs. 1 rupee in 3 years okay that is അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഈ എമൗ ഈ ഒരു റേറ്റിൽ വരുന്ന എമൗണ്ട് ഈ പെർസെൻറ്റേജിൽ വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് എൺപതിനായിരത്തിൻ്റെ തേർട്ടി വൺ പോയിൻ്റ് സെവൻ ടു സീറോ എയ്റ്റ് പെർസെൻറ്റേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രതിവർഷം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എൺപതിനായിരത്തിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി വരള്ളൂ എന്നാണ് പറയുന്നത് ഓക്കേ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എത്രയെന്നു പറഞ്ഞെങ്കിൽ എൺപതിനായിരത്തിന് അതായത് എൺപതിനായിരത്തിന് കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് ആ എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ മൂന്ന് വർഷം എന്ന് പറഞ്ഞിട്ട് എൺപതിനായിരത്തിന് മൂന്ന് കൊണ്ട് അരിക്കല്ല വേണ്ടത് എൺപതിനായിരത്തിന് ഒരു തുകേനെ കൊണ്ട് ഇൻട്രു ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തുക കിട്ടുക ഓക്കെ ഗിവ് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എൻട്രിയും ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെയർ മെയ്ഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ഹൺഡ്രഡ് ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നൂറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പോയിന്റ് വരും വരുമ്പോൾ എൺപത്തി ഏഴ് രൂപയെന്നൊക്കെ വരുമ്പോൾ അതിനടുത്ത നൂറിലേക്ക് കൺവേർട്ട് ചെയ്യാം നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കാം മൾട്ടിപ്പിൾസ് ഓഫ് ഹൺഡ്രഡിലേക്കാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ അടുത്തത് ഗിവ് ജേർണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ടു ഡീൽ വിത്ത് റിഡംഷൻ അസ്യൂമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയലൈസ്ഡ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അൻപത്തി അയ്യായിരത്തിനാണ് നമുക്ക് വിൽക്കാൻ സാധിക്കുക എന്ന് അസ്യൂം ചെയ്യുക പിന്നെ കമ്പനിയുടെ ബാങ്ക് ബാലൻസ് ആകുന്ന നേരത്ത് മുപ്പത്തി അയ്യായിരം വരും അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റോട് മാത്രം റിഡംഷൻ നടക്കില്ല കുറച്ച് ബാങ്കിൽ നിന്ന് എടുക്കണം ബാങ്ക് ബാലൻസ് ആകുന്ന നേരത്ത് മുപ്പത്തി അയ്യായിരം വരുകയും ചെയ്യും ഓക്കെ ഓൺ ദി ഡേറ്റ് ഓഫ് റിഡംഷൻ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വെക്കുക ഇത് വെച്ചിട്ട് ജേണൽ എൻട്രീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാണ്ട് ഇവിടെ എന്നാണ് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഇഷ്യൂ ഡേറ്റ് ഓഫ് ഡിബൻജോസിസ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഓക്കെ എന്നാണ് ഇത് റിഡീം ചെയ്യുന്നത് ഇറ്റ് ഈസ് റീപേബിൾ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഓക്കെ ഇത് റീപേബിൾ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആണ് ഇതിൻ്റെ കൂടെ മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് റീപേ ചെയ്യുന്നത് അപ്പോൾ എന്നാണ് റീപേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ആണ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ സാമ്പത്തിക വർഷമായിട്ട് ഇവിടെ പരിഗണിക്കേണ്ടത് ഒന്ന് ഒന്നല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്ര ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് വരെയാണ് ആദ്യ വർഷം ഓക്കെ ആദ്യ വർഷം ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ അവിടെ കഴിഞ്ഞു രണ്ടാമത്തെ വർഷം ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് സെക്കൻഡ് ഇയർ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെ ആണ് തേർഡ് ഇയർ അപ്പോൾ നമ്മൾ റിഡീം ചെയ്യുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് റിഡീം ചെയ്യുന്നത് ഓക്കെ ഇൻ ദാറ്റ് കേസ് ഈ മൂന്ന് വർഷങ്ങളുടെ ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇവിടെ എന്താന്ന് വെച്ചാൽ സ്വതവേ മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ സോറി സോറി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് അല്ലേ സാധാരണ അക്കൗണ്ടിങ് ഇയേഴ്സ് ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഡേറ്റത്തിലാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെയാണ് ഇവിടെ സാമ്പത്തിക വർഷമായിട്ടും പരിഗണിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഡിവെഞ്ചറ് റിഡീം ചെയ്യേണ്ടത് അപ്പോൾ ഡിവെഞ്ചർ റിഡംഷൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞത് ഈയൊരു ആണ് അപ്പോൾ ആദ്യം ഈ വർഷത്ത് ഈ ഒരു ഡേറ്റിൻ്റെത് ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഈ ഡേറ്റിനാണ് ഫസ്റ്റ് ഇതാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സിംഗിംഗ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വട്ടം സിംഗിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഡേറ്റിന് ഓക്കെ മൂന്നാമത്തെ വട്ടം ഈ ഡേറ്റിന് അപ്പോൾ ഈ ഡേറ്റുകൾ അതായത് ഈ ഡേറ്റുകൾക്ക് പ്രസക്തിയില്ല പക്ഷെ ഈ ഡേറ്റുകൾ നമ്മൾ എന്താണ് നമ്മളെ അക്കൗണ്ടിലേതുന്നത് ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇനി നമ്മളെ ഈ ഇതിൻ്റെ പ്രൈസ് നോക്കാം നമുക്ക് അതായത് നമ്മളെ ഡിവെഞ്ചറിൻ്റെ പ്രൈസ് ഈസ് ഈക്വൽ ടു ഒരു ഡിവെഞ്ചറിന് എണ്ണൂറ് ഒരു ഡിവെഞ്ചറിൻ്റെ വില അല്ല എണ്ണൂറ് ഡിവെഞ്ചറാണ് ഇറക്കിയത് ഒരു ഡിവെഞ്ചറിൻ്റെ വില നൂറ് അപ്പോൾ എൺപതിനായിരമാണ് ഡിവെഞ്ചറിൻ്റെ വിലയായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളൊരു സിങ്കിംഗ് ഫണ്ടിലേക്ക് എന്താണ് തുക നിക്ഷേപിച്ചിട്ടാണെന്ത ഇത് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത് തിരിച്ച് വാങ്ങാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എത്ര തുക പിൻ നിക്ഷേപിക്കണമെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു സിംഗിംഗ് ഫണ്ട് എൺപതിനായിരത്തിൻ്റെ നമ്മൾ ആ ക്വസ്റ്റനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാല്യൂ വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം പോയിന്റ് ത്രീ വൺ സെവൻ ടു സീറോ ആ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് വരുന്ന വാല്യൂ ആണത് ഓക്കെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് വരുന്ന വാല്യൂ ആണത് അപ്പോൾ എത്ര വരും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി എറൗണ്ട് ടു ഫൈവ് ത്രീ സെവൻ സിക്സ് പോയിൻ്റ് സിക്സ് ഫോർ ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി ടു ഫൈവ് ത്രീ സെവൻ സെവൻ ഓക്കെ ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ ക്വസ്റ്റനിൽ പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവർ നൂറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് അതായത് നൂറിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നൂറിനെ കൊണ്ട് അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കണക്ക് കൂട്ടിയപ്പോൾ എത്ര തുക വന്നെങ്കിൽ പോലും ഇത്ര ഈ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാര്യം എന്നാണ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് നൂറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എല്ലാ വർഷവും സിംഗിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പ്രതിവർഷം നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് വരും ഓക്കെ അത് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് ഫ്രം സിംഗിങ് ഫണ്ട് അതായത് ഈ തുകകൾ നിക്ഷേപിക്കുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട് ഓക്കെ ഇൻട്രസ്റ്റ് ഫ്രം സിങ്കിങ് ഫണ്ട് എത്രയാണ് അഞ്ച് ശതമാനം ഓക്കെ അപ്പോൾ ആ തുക അവിടെ ഫണ്ടിൽ എത്ര കിടക്കുന്നുണ്ടോ അത്ര എമൗണ്ട് ആണ് നമ്മൾ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക ഓക്കെ അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക ഓക്കെ അത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എമൗണ്ട് റിയലൈസ്ഡ് amount realized from സിങ്കിങ് fund എത്രയാ വരുന്നത് എന്ന് വെച്ചാൽ അയിമ്പത്തി അയ്യായിരം അപ്പം ഈ മൂന്ന് കൊല്ലം ഈ തുകയും അതിൻ്റെ കൂടെ പലിശയും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അതായത് നമ്മൾ പിന്നെ അത് പിൻവലിക്കുമ്പോൾ നമുക്ക് അമ്പത്തി അയ്യായിരം രൂപയാണ് കിട്ടുന്നത് അപ്പം അവിടെ ഇത്ര തുകയെ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ലാഭമാണോ നഷ്ടമാണോ വരുന്നതെന്നൊക്കെ നമുക്ക് അവസാനം നോക്കണം അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം ലാഭമാണോ വരുന്നത് നഷ്ടമാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ലാഭം ചിലപ്പോൾ ലാഭം വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ എന്താണ് നഷ്ടം വരാനും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കയ്യിലൊരു ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞു ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ എന്തു ചെയ്യാൻ നമുക്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് എന്താണ് റിഡീം ചെയ്യാം അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കി വെക്കേണ്ടത് മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് പിന്നെ ഈ ഡേറ്റുകളെ കുറിച്ചൊരു നല്ലൊരു ധാരണ നിങ്ങൾക്ക് വേണം ഓക്കെ അപ്പോൾ നമുക്ക് മെല്ലെ സിംഗിങ് ഫണ്ടിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് കടക്കാം ആദ്യം തന്നെ ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഓക്കെ ഞാൻ ആദ്യം തന്നെ പറയേണ്ടി ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് എയ്റ്റി തൗസൻഡ് ടു 12% डिबेंचर्स अकाउंट एत्रयाना 80000 नरेशन इदा अमाउंट रिसीव्ड फ्रॉम इश्यू ऑफ डिबेंचर्स आदित्य जर्नल एंट्री രണ്ടാമത്തെ ജേണൽ എൻട്രി ഈ വർഷം അവസാനം നമ്മൾ ഇനി സിംഗിങ് ഫണ്ടിലേക്ക് എന്തായാലും ഈ അൻപതിനായിരം മൂന്ന് കൊല്ലം കൊണ്ട് ഇനി കൊടുത്തു തീർക്കണം അപ്പോൾ അതിനായിട്ട് ഇനി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സിംഗിങ് ഫണ്ടിലേക്ക് ഈ മൂന്ന് കൊല്ലത്തേക്കും എന്തെയ്യാ തുക മാറ്റി വെച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഡേറ്റ് ചെയ്ത മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് നമ്മൾ എത്ര തുകയാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മൾ മാറ്റേണ്ട തുക ഇവിടെ എഴുതുക ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് ഓക്കെ നമ്മളെ ബാങ്കിലേക്ക് അടയ്ക്കുമ്പോൾ എത്ര അടച്ചാൽ മതി ഇരുപത്തി അഞ്ച് നാന്നൂറ് അടച്ചാൽ മതി ഓക്കെ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് ഓക്കെ നറേഷൻ എഴുതുക നറേഷൻ വരുന്നത് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് സെയിം ഡേറ്റ് ഈ എമൗണ്ട് കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കണം എഴുതുകിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റ റുപ്പീസ് അതായത് നൂറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ടു ബാങ്ക് അക്കൗണ്ട് നറേഷൻ എഴുതുക എമൗണ്ട് ഇൻവെസ്റ്റഡ് എമൗണ്ട് ഫുള്ളായിട്ട് എഴുതുക നിങ്ങൾ ഓക്കെ ആദ്യ വർഷത്തെ പരിപാടി കഴിഞ്ഞു ആദ്യ വർഷം ഇഷ്യൂ ചെയ്തു സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റേണ്ട തുക മാറ്റിയിട്ട് എന്താണ് അത് റൗണ്ട് ആക്കിയിട്ടും ചെയ്തു ബാങ്ക് കൊണ്ടടച്ച് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർഷം രണ്ടാമത്തെ വർഷം ഡേറ്റ് വരുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടാണ് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യുക നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ തുക ഇട്ടിട്ടുണ്ട് അല്ലേ എത്ര തുക ഇട്ടിരിക്കുന്നത് ഇരുപത്തി രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഇൻട്രസ്റ്റ് ആര് തരും നമ്മൾ എവിടെയാണ് ഇട്ടിരിക്കുന്നത് അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് തരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും ഇൻറ്റു ഫൈവ് പേഴ്സൻറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരും അത് അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ ആദ്യം തന്നെ ചെയ്യാം ഓക്കെ ജേണൽ എൻട്രി വരുന്നത് നമ്മുടെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടാവും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് വൺ ടു സെവൻ സീറോ ടു ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻസ് അക്കൗണ്ട് സ്ഥലം ചെയ്ത നിങ്ങൾ സിംഗിങ് ഫണ്ട്സ് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ് അതെന്താണ് ഒന്ന് രണ്ട് ഏഴ് പൂജ്യം ഓക്കെ നറേഷൻ ഏതാ ഇൻട്രസ്റ്റ് അത് കഴിഞ്ഞിട്ട് താഴെ വരയ്ക്കുക സെയിം ഡേറ്റ് എഴുതുക ഈ ഇൻട്രസ്റ്റ് എങ്ങോട്ട് മാറ്റണം ഇതും സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി അതും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക നമ്മൾ ഓക്കെ എഴുതുക ഇൻട്രസ്റ്റ് ഓൺ

ഇൻവെസ്റ്റഡ് ഏരിയാമ്മ ഓക്കെ ഓക്കെ ജേണൽ എൻട്രി ക്ലോസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത ജേർണൽ എൻട്രി വരുന്നത് നെക്സ്റ്റ് ജേണൽ എൻട്രി വിൽ ബി ഇനി നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ പ്രോഫിറ്റ് എന്നൊരു എമൗണ്ട് സിംഗിങ് ഫണ്ടിലേക്ക് കണ്ടെത്തണം ഓക്കെ അത് ഇതാണ് ഇതേ എമൗണ്ട് ഈ വർഷം ചെയ്ത സെയിം ഡേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റ് ഓർത്തിരാണ് രണ്ട് അഞ്ച് മൂന്ന് ഏഴ് ഏഴ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എഴുതുക ടു ഫൈവ് ത്രീ സെവൻ സെവൻ ഓക്കെ നറേഷൻ എഴുതുക ഇവിടെ എന്താണ് നറേഷൻ എഴുതിയിരിക്കുന്നത് അതേ നാശം തന്നെ ചെയ്ത ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ഓക്കെ ജേണൽ എൻട്രി ക്ലോസ് ചെയ്യുക അത് കഴിഞ്ഞു ഇനി ഈ സിങ്കിങ് ഫണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് നമ്മൾ പ്രോഫിറ്റ് മാറ്റി വെച്ച ഈ എമൗണ്ടും ഓക്കെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിയാൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും നമ്മൾ റൗണ്ട് ചെയ്യണം ഓക്കെ അതിന് മുൻപായിട്ട് ഈ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച ഈ എമൗണ്ടും ഇതും കൂടി ആഡ് ചെയ്ത് നോക്കുക ഇത് രണ്ടും കൂടിയാണ് നമ്മൾ സിംഗിങ് വള്ളേക്ക് ഇടാൻ പോകുന്നത് ഇതും ഇതിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് വരുന്നുണ്ട് ഓക്കെ എത്ര വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോൾ ഇരുപത്തി ആറ് അറുന്നൂറ് അടച്ചാൽ മതി നമ്മൾ ഓക്കെ അയിമ്പത് രൂപക്ക് താഴെ ആയതുകൊണ്ട് ഇരുപത്തി ആറ് അറുന്നൂറ് അടച്ചാൽ മതി അത് ബാങ്ക് കൊണ്ടുപോയി അടയ്ക്കാം ജേണൽ എൻട്രി ചെയ്ത സെയിം ഡേറ്റ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് ട്വൻറ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ബാങ്ക് അക്കൗണ്ട് ട്വൻറ്റി സിക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ നറേഷൻ എഴുതിയിരിക്കുന്നത് അതേപോലെ എഴുതിയാൽ മതി ഓക്കെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഈക്വൽ ടു എത്രയാണ് എമൗണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്ലസ് ഓക്കെ എല്ലാം കൂടി വരുമ്പോൾ ഇരുപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അങ്ങനെ വരും ഓക്കെ അത് റൗണ്ടാക്കിയിട്ടാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അത് ഫുള്ളായിട്ട് എഴുതണമെന്ന് വെച്ചാൽ നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് മാത്രം എഴുതാലും മതി അത് കഴിഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ വർഷത്തിൽ ഏതെൻ്റെ ജേണൽ എൻട്രീസ് ഒക്കെ കഴിഞ്ഞു രണ്ടാമത്തെ ആദ്യത്തെ വർഷം എന്തൊക്കെയാണ് അപ്പോൾ നടന്നത് ആദ്യത്തെ വർഷം നമുക്ക് എന്താണ് നമ്മൾ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്തു പിന്നെ നമ്മൾ സിംഗിംഗ് ഫണ്ടിലേക്ക് ഒരു തുക മാറ്റി വെച്ച് പ്രോഫിറ്റിൽ നിന്ന് ആ തുക കൊണ്ടുപോയി നിക്ഷേപിച്ചു രണ്ടാമത്തെ വർഷം എന്ത് ചെയ്തു നമുക്ക് ആദ്യം തന്നെ ഈ നിക്ഷേപിച്ച തുകയിൽ നിന്ന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടി നമ്മുടെ കയ്യിലേക്ക് വന്ന് ആ തുക നമ്മൾ സിംഗിംഗ് ഫണ്ടിലേക്ക് മാറ്റി പിന്നെ എന്താണ് നമ്മൾ പ്രോഫിറ്റ് എന്നൊരു തുക സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്കെന്നാണ് ഇരുപത്താറ് അറുന്നൂറ് കിട്ടി അല്ല ഇരുപത്താറ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സംതിങ് കിട്ടി അത് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഇരുപത്താറ് അറുന്നൂറ് കൊണ്ടുപോയിട്ട് ബാങ്കിലേക്ക് അടച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ വർഷം എന്താ ചെയ്യേണ്ടത് നോക്കാം ഇനി മൂന്നാമത്തെ വർഷം ഡേറ്റ് ചെയ്ത മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ആദ്യം തന്നെ നമുക്കിപ്പോൾ നിലവിൽ സിങ്കിങ് ഫണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇവിടെ നറേഷൻ്റെ ഭാഗത്ത് എഴുതാണ് നറേഷൻ്റെ സൈഡിൽ ഞാൻ എഴുതാണ് ആദ്യം തന്നെ നറേഷൻ എഴുതിട്ടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സിംഗിങ് ഫണ്ട് എസ് എഫ് നേരുന്നുള്ളൂ സിംഗിങ് ഫണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുക ഈക്വൽ ടു ഇരുപത്തി അഞ്ച് നാന്നൂറ് ആദ്യ വർഷം ഇൻവെസ്റ്റ് ചെയ്തത് ആഡ് കഴിഞ്ഞ വർഷം എത്ര ഇൻവെസ്റ്റ് ചെയ്തത് ഇരുപത്തി ആറ് അറുന്നൂറ് അതിൻ്റെ അഞ്ച് ശതമാനമാണ് കിട്ടുക ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ അഞ്ച് ശതമാനം ഓക്കെ ഇരുപത്തി ആറ് അറുന്നൂറ് കൂട്ടണം ഇരുപത്തഞ്ച് നാന്നൂറ് ഇൻ ടു അഞ്ച് ശതമാനം രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഈ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ രണ്ട് തുക ഇല്ല അവിടെ കിടക്കുന്നത് നമ്മൾ എന്താണ് ഒരു വർഷം നമ്മൾ ഇത്രയും തുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ വർഷം എത്ര കിട്ടും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇനി ജയൽ എൻ്റെ ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ് അക്കൗണ്ട് അത് എത്രയാണ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് ഓക്കെ ഇനി നമുക്ക് ഇത് ബാലൻസ് വരണേ ഈ വർഷം മൂന്നാമത്തെ വർഷം ബാലൻസ് വരുന്ന ജേർണൽ എൻട്രി ചെയ്തണം ഓക്കെ ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ് ആ കിട്ടിയ ഇൻട്രസ്റ്റ് അങ്ങോട്ട് മാറ്റുക അത് വീണ്ടും സിംഗിംഗ് ഫണ്ടിലേക്ക് മാറ്റാം ഓക്കെ कितने जानलंबे एंट्री डों सिंगिंग फंड लेक मार्चा जानलंबे इधर इंटरेस्ट ऑन सिंगिंग फंड इन्वेस्टमेंट अकाउंट अट रुपीस टू थाउजेंड सिक्स टू सिंगिंग फंड अकाउंट ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടെന്താണ് നമ്മൾ വീണ്ടും നറേഷൻ ചെയ്ത ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റഡ് ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത ജേർണൽ എൻട്രി സെയിം ഡേറ്റാണ് വരുന്നത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും എന്താണ് ഒരു തുക സീങ്കിങ് ഫണ്ടിലേക്ക് മാറ്റുക നമ്മൾ സ്ഥിരം എടുക്കുന്ന തുക അത്രയാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഏതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ റുപ്പീസ് ടു ഫൈവ് ത്രീ ഡബിൾ സെവൻ ടു സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ടു ഫൈവ് ത്രീ ഡബിൾ സെവൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് നറേഷൻ എഴുതുക ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ റിഡംഷൻ ജേണൽ ക്ലോസ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് നമ്മൾ ഈ വർഷം ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട നമ്മൾ എന്താണ് ഈ ഡേറ്റിൽ തന്നെ നമുക്ക് റിഡക്ഷൻ ചെയ്യാനായി അപ്പോൾ ഈ തുക ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇന്ന് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല അല്ല ഈ ഡേറ്റ് തന്നെയാണ് നമ്മൾ നമ്മളെന്ത് നമ്മൾ തുക മാറ്റി വെച്ച് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി കിട്ടിയ ഇൻട്രസ്റ്റിൽ നിന്നും സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് തുക കൊണ്ടുപോയിട്ട് എന്താണ് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല കാര്യം ഇതേ സെയിം ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു അൻപത്തി അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഓക്കെ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് അടുത്ത ജേണൽ എൻട്രി നിങ്ങൾ എഴുതുക ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് നമ്മൾ സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റി നമുക്കത് വേറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ മാറ്റി വെച്ച തുക എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് ഓക്കെ അപ്പോൾ സിങ്കിങ് ഫണ്ടിൽ നിന്ന് ഒരു അമ്പത്തി അയ്യായിരം രൂപ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഏറ്റവും അവസാന വർഷം എന്താണ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് അമ്പത്തി രൂപ കിട്ടുന്നുണ്ട് ഓക്കെ अकाउंट एंड्रीद अकूपी फिफ्टी फाइव तौस टू सींगिंग फंड इन्वेस्टमेंट अकाउंट फिफ्टी फाइव तौस നറേഷൻ ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ്ഡ് ഐസ്റ്റ് ഇനിയൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എത്ര കിട്ടുന്നത് എമൗണ്ട് എത്ര കിട്ടിയിരിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപ സിങ്കിങ് ഫണ്ടിൽ നിന്ന് അവസാന വർഷം കിട്ടുന്നുണ്ട് നമ്മൾ ആദ്യ വർഷം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇരുപത്തി അഞ്ച് നാനൂറാണ് ആദ്യ വർഷം ഇൻവെസ്റ്റ് ചെയ്തത് രണ്ടാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് അറുന്നൂറ് രൂപ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങോട്ട് എത്ര കിട്ടുന്നുണ്ട് അൻപത്തി അയ്യായിരം രൂപ നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട് അല്ലേ നമ്മൾ ഇത് ഈ രണ്ട് തുക ഇൻവെസ്റ്റ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് ഇങ്ങോട്ട് കിട്ടുന്നത് അൻപത്തി അയ്യായിരം രൂപ ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അതായത് ഇരുപത്തി നാല് സോറി ഇരുപത്തി അഞ്ച് ആഡ് ഇരുപത്തി അറുന്നൂറ് അൻപത്തി രണ്ടായിരം രൂപയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിന് നമുക്കൊരു ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര തിരിച്ച് കിട്ടുന്നുണ്ട് നമുക്ക് അൻപത്തി അയ്യായിരം തിരിച്ച് കിട്ടി ഇൻവെസ്റ്റ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി തിരിച്ച് കിട്ടി ഓക്കെ അപ്പോൾ അൻപത്തി അയ്യായിരം കിട്ടി അതിന് എന്ത് കുറയ്ക്കുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അൻപത്തി രണ്ടായിരം കുറയ്ക്കുക എത്ര വരും മൂവായിരം രൂപ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടി അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അൻപത്തി രണ്ടായിരം രൂപയാണ് ആദ്യം ഇരുപത്തി അഞ്ച് നാനൂറും പിന്നെന്താണ് ഇരുപത്തി അറുന്നൂറും രണ്ടും കൂടി ആഡ് ചെയ്യുന്ന നേരത്തെ അമ്പത്തി രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമുക്ക് തിരിച്ചത്ര കിട്ടുന്നത് വി ആർ ഗെറ്റിംഗ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ അപ്പൊ ത്രീ തൗസൻഡ് റുപ്പീസ് ഫോർ അസ് അപ്പൊ നിങ്ങൾ ജേണൽ എൻട്രി ചെയ്ത സെയിം ഡേറ്റ് തന്നെ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇതാണ് ജേണൽ എൻട്രി വരുന്നത് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് ത്രീ തൗസൻഡ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണത് ഓക്കെ പ്രോഫിറ്റ് നമ്മൾ എന്താണ് ഡെബിറ്റിൽ അത് ഡെബിറ്റിലാക്കിയിട്ട് എങ്ങോട്ട് മാറ്റുന്നു നമ്മൾ അത് നമ്മുടെ സിംഗിംഗ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ആ എമൗണ്ട് കൂടി നമ്മൾ നമ്മുടെ സിംഗിംഗ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത് കാര്യം അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് അതായത് നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടി തന്നെ ആ കിട്ടിയ പ്രോഫിറ്റും കൂടി നമ്മൾ നമ്മളങ്ങോട്ട് മാറ്റുകയാണ് സിംഗിങ് ഫണ്ടിലേക്ക് തന്നെയാണ് മാറ്റുന്നത് ഓക്കെ അതാണ് നമ്മൾ ഈ ജേർണൽ എൻ്റർ ചെയ്തിരിക്കുന്നത് അടുത്ത ജേണൽ എൻ്റർ ഇതാണ് ഇത്രയായി സിംഗിംഗ് ഫണ്ടിലേക്ക് എത്ര എമൗണ്ട് വന്ന് നമ്മൾ ആദ്യ വർഷം ഇരുപത്തഞ്ച് നാനൂറ് ടു അല്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം അവസാനം അല്ല ഈ വർഷം തുടക്കത്തിൽ അതായത് രണ്ടായിരത്തി ഒന്നിൽ തുടക്കത്തിൽ എന്താണ് ഡിവഞ്ചർ കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പ്രോഫിറ്റിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ അമൗണ്ട് റൗണ്ട് ആക്കി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊടുത്തു അത് കഴിഞ്ഞ് അടുത്ത വർഷം നമ്മൾ എന്താണ് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി ആ ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് കൊടുത്തു അത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്താണ് ഈ പ്രോഫിറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്താണ് ബാങ്കിലേക്ക് കിട്ടും അതിൻ്റെ അടുത്ത വർഷം വീണ്ടും നമുക്ക് നമുക്കിത് കിട്ടി ഇൻട്രസ്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വീണ്ടും നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടി അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് അമ്പത്തി രൂപ കിട്ടി അതിന് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു അതും ഫണ്ടിലേക്ക് മാറ്റി ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് അങ്ങ് റിഡംഷൻ ചെയ്താൽ മതി ഓക്കെ ഈ രണ്ട് ജേർണൽ ആണ് റിഡംഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ് ഈ രണ്ട് ജേർണൽ എൻട്രീസ് റിഡംഷനാണ് എന്താണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജേണൽ എൻട്രീസ് തന്നെയാണ് ട്വൽ പേഴ്സൻ്റ് ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് എറ്റ് റുപ്പീസ് എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ആണ് ഡിവെജറിൻ്റെ വില ടു ഡിവെഞ്ചർ ഹോൾഡേഴ്സ് എയ്റ്റി തൗസൻഡ് പിന്നെ എന്താണ് ഡിപെൻസർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് എയ്റ്റി തൗസൻഡ് ടു ബാങ്ക് അക്കൗണ്ട് എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ആണേ ഇനി ഒരു ജേണൽ എൻട്രി കൂടി നമുക്ക് ഏതാണ്ട് അത് എന്താണെന്ന് വെച്ചാൽ സിങ്കിംഗ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു സെയിം ഡേറ്റ് ഈ സിങ്കിങ് ഫണ്ട് എങ്ങോട്ടേക്കിനി മാറ്റണം നമ്മളെ ഡി ആർ ആർ മാറ്റിയ പോലെ തന്നെ അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഓക്കെ ട്രാൻസ്ഫർ ഓഫ് സിങ്കിങ് ഫണ്ട് ഇത്ര എഴുതുക ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നമുക്കിവിടെ എമൗണ്ട് അറിയില്ല എത്ര സിങ്കിങ് ഫണ്ടിൽ വന്നത് അപ്പോൾ നമ്മൾ എമൗണ്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം ലെഡ്ജർ എഴുതിയതിനു ശേഷം ലെഡ്ജർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇത് എത്രയാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഓക്കെ ലെഡ്ജർ വരയ്ക്കുക ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിനുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് പെർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട് വീണ്ടും ഡേറ്റ് ഓഫ് പെർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട് ശരിക്കും കൃത്യമായിട്ടാണ് വരുന്നത് ഇവിടെ ഡേറ്റ് കോളം കുറച്ച് വലുതായത് കൊണ്ടാണ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ടാണ് വരയ്ക്കേണ്ടത് ഓക്കെ നമുക്ക് എത്ര അക്കൗണ്ടുകൾ തയ്യാറാക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഡിബെഞ്ചറിന് ഒരു അക്കൗണ്ട് തയ്യാറാക്കണം സിങ്കിംഗ് ഫണ്ടിന് തയ്യാറാക്കണം സിങ്കിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും ഒരു അക്കൗണ്ട് തയ്യാറാക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബാങ്കിനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനൊക്കെ തയ്യാറാക്കുക അതിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ നമുക്ക് എന്താണ് ഡിബെഞ്ചറിന് ഡിവെഞ്ചർ ഹോൾഡേഴ്സിന് സിങ്കിങ് ഫണ്ടിന് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിവെഞ്ചേഴ്സിന് തയ്യാറാക്കാം ഓക്കെ നിങ്ങൾ ആദ്യം തന്നെ ലെഡ്ജറിന് മേലെ എഡിങ് ചെയ്താൽ എന്താണ് ട്വൽവ് പേഴ്സെന്റ് ഡിവഞ്ചേഴ്സ് അക്കൗണ്ട് ട്വൽ പേഴ്സെന്റ് ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് ചെയ്തത് എവിടേക്കാണ് ഡിവെഞ്ചേഴ്സ് വരാൻ നോക്കാം നമ്മുടെ ജേണലിൽ എവിടെക്കാണ് വരുന്നത് ഡിവെഞ്ചേഴ്സ് ആദ്യം എന്താണ് ഏതാ ഡേറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നില് വരുന്നുണ്ട് എവിടെയാണ് വരുന്നത് അത് ക്രെഡിറ്റിലാണ് വരുന്നത് അല്ലേ ഡിവെഞ്ചർ അവിടെ കിടക്കണത് ക്രെഡിറ്റിലാണ് ഡെബിറ്റിൽ ബാങ്ക് ആണെങ്കിലും ഡിവെഞ്ചർ അവിടെ കിടക്കുന്നത് ക്രെഡിറ്റിലാണ് ഡിവെഞ്ചർ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ക്രെഡിറ്റിലേക്ക് എടുത്തിതെന്ത് എൺപതിനായിരം നെയ്ത ക്രെഡിറ്റിലേക്ക് എടുത്തിട്ട് എൺപതിനായിരം നെയ്ത അത് കഴിഞ്ഞിട്ട് എന്താണ് ക്രെഡിറ്റിൽ വരാൻ കാരണം ഈ പേരെടുത്തിട്ട് എങ്ങോട്ട് ചെയ്താ ഇവിടെ ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് എന്താണ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ കൊല്ലം അവസാനം എന്താണ് ഒന്നും വരുന്നില്ല അല്ലേ വേറെ ഒന്നും നടക്കണില്ല ഡീവഞ്ചറിൽ അപ്പോൾ ആ കൊല്ലം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് ഇവിടെ ടോട്ടൽ എഴുതിട്ട് എൺപതിനായിരം എഴുതുക താഴെ രണ്ട് ലൈൻ വരയ്ക്കുക ഓക്കെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഇതിൻ്റെ ബാലൻസ് എഴുതുക ൗ എൺപതിനായിരം ഓക്കെ പിന്നെ എവിടെയും ട്വൽവ് പെർസെൻറ്റേജ് ഡിവെഞ്ചേഴ്സ് പിന്നെ അടുത്ത വർഷം രണ്ടായിരത്തി രണ്ടിൽ വരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ പിന്നെ എവിടെയും ഡിവെഞ്ചർ വരുന്നില്ല ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബാലൻസ് അതേപാടി ഇങ്ങോട്ടേക്ക് എടുത്തേക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇതിന് മുൻപായിട്ടൊരു ബൈ നീങ്ങണേ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എൺപതിനായിരം രൂപ അത് കഴിഞ്ഞിട്ട് ആ വർഷം പിന്നെ വേറെ ഒന്നും നടക്കുന്നില്ല രണ്ട് ലൈൻ താഴെ ഇത് ഇതേപടി ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്ത എൺപതിനായിരം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടിന് ഈ ബാലൻസ് എടുത്തേതാ ടു ബാലൻസ് ക്യാരി ഡൗൺ എൺപതിനായിരം തന്നെ എഴുതുക എൺപതിനായിരം ആണേത് എയ്റ്റ് ആണ് എൺപതിനായിരം ഇനി രണ്ടായിരത്തി മൂന്നിൽ എവിടേക്കാണ് ഡിവെഞ്ചറ് വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ തുടക്കത്തിൽ ഒന്നും ഡിവെഞ്ചറ് വരുന്നില്ല അവസാനം ഡിവെഞ്ചറ് വരുന്നത് ഇവിടെ ഡിവെഞ്ചറ് വരുന്നുണ്ട് എവിടെ വരുന്നത് ഡെബിറ്റിൽ അപ്പോൾ ആദ്യം തന്നെ ബാലൻസ് എടുത്ത് താഴെ എഴുതുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്ന് ടു ാലൻസ് ക്യാരി ഡൗൺ 80,000 തൗസൻഡ് അത് കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ഡിവെഞ്ചർ ഡെബിറ്റ് കിടക്കുന്നുണ്ട് അല്ല ഡെബിറ്റിൽ എൺപതിനായിരം ഡെബിറ്റിൽ ഏതാണ് എൺപതിനായിരം എന്ന് അതിന് താഴെ വരുന്ന അക്കൗണ്ട് ഏതൊക്കെയാണ് ഡിവെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡിവെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു എന്നാണ് അതിന് അർത്ഥം ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ഓക്കെ ഇതോടുകൂടി എന്തായി ഡിബഞ്ചറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആയി അല്ലേ ബാലൻസ് ഉണ്ടായിരുന്നു എൺപതിനായിരം അതാർക്ക് കൊടുത്തു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് രണ്ടായിരത്തി മൂന്നിൽ കൊടുത്തു അല്ലേ ഈ വർഷം ഒന്നും നടന്നിട്ടില്ല രണ്ടായിരത്തി മൂന്നിൽ കൊടുത്തു ഓക്കെ അപ്പം ഡിബെഞ്ചറിൻ്റെ അക്കൗണ്ട് അവിടെ കഴിഞ്ഞു ഇനി അടുത്ത അക്കൗണ്ട് ഒരുപാട് ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നീട്ടി വരച്ചിട്ട് താഴെ അതിന്റെ ഹെഡിങ്സ് മാത്രം എഴുതിയാൽ മതിയേ വേറെ വേറെ എന്താണ് ഇങ്ങനത്തെ ഫോർമാറ്റ് ഒന്ന് വരച്ച് ചെയ്തേണ്ട നീട്ടി വരയ്ക്കാൻ അതിന് താഴെ ഓരോ ഹെഡിങ് ചെയ്താൽ ഇനി അടുത്ത നമുക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കാം ഇവിടെ താഴെ ഇതാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡിഫെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അക്കൗണ്ടിനെഴ്ത ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എവിടേക്കാണ് വരുന്നത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് രണ്ടായിരത്തി മൂന്നിലാണ് വരുന്നത് അല്ലേ രണ്ടായിരത്തി മൂന്നിൽ ആദ്യം തന്നെ വരുന്നത് ക്രെഡിറ്റിലാണ് വരുന്നത് ഈ ഡേറ്റിനാണ് ഡേറ്റ് എന്താണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നാണത് ക്രെഡിറ്റിൽ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ എമൗണ്ട് എടുത്ത് ക്രെഡിറ്റിലേക്ക് ചെയ്താൽ എമൗണ്ട് സോറി ക്രെഡിറ്റിലേക്ക് എഴുതുക ക്രെഡിറ്റിലേക്ക് എഴുതുക എന്താണെന്ന ഇവിടെ എഴുതേണ്ട എന്നിട്ട് ട്വൽവ് പേഴ്സൻറ്റ് ഡിപഞ്ചേഴ്സ് ചെയ്ത ഇവിടെ എഴുതുക ട്വൽവ് പേഴ്സൻറ്റ് ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് ഡേറ്റ് വരെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് അത് കഴിഞ്ഞ് ഡിവെഞ്ചർ ഹോൾഡേഴ്സ് എവിടെയാണ് വരുന്നത് ഡിവെഞ്ചർ ഹോൾഡേഴ്സ് വരുന്നത് അടുത്ത തൊട്ടടുത്ത ട്രാൻസാക്ഷനിലാണ് അത് ഡെബിറ്റിലാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വെട്ടിക്കളഞ്ഞ ഭാഗത്ത് തന്നെ എന്താണ് എയ്റ്റി തൗസൻഡിനെഴുതുക എന്താ അവിടെ എഴുതേണ്ടത് താഴെ വരുന്ന ടു ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് വരുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് അപ്പോൾ ഇത്ര ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ വരുന്നുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് എഴുതുക സിംഗിങ് സിംഗിങ് ഫണ്ട് അക്കൗണ്ട് എഴുതുക താഴെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഡിവെഞ്ചേഴ്സ് എഴുതി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇനി സിംഗിങ് ഫണ്ട് അക്കൗണ്ട് എഴുതുക എവിടേക്കാണ് സിങ്കിംഗ് ഫണ്ട് വരുന്നത് സിങ്കിംഗ് ഫണ്ട് ആദ്യം തന്നെ വരുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഭാഗത്താണ് വരുന്നത് ഓക്കെ ഏത് ഭാഗത്താണ് വരുന്നത് അത് ക്രെഡിറ്റിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുക ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് ബൈ ഇവിടേക്ക് ബൈന്ന് എഴുതനെ ബൈ എന്നാണ് ബൈ പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പിന്നെ ആ വർഷം വേറൊന്നും വരുന്നില്ല അപ്പോൾ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് നേതാ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാലൻസ് അടുത്ത വർഷത്തേക്ക് മാറ്റേണ്ടത് ഡേറ്റ് വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് സോറി മുപ്പ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ടു ബാലൻസ് ക്യാരി ഡൗൺ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് അടുത്ത ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഈ ബാലൻസ് താഴേക്കാർക്ക് ഇടുക ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് അത് കഴിഞ്ഞിട്ട് ഇനി ഈ വർഷം എന്തൊക്കെയാണ് സിംഗിങ് ഫണ്ട് വരുന്നത് നോക്കാം സിംഗിങ് ഫണ്ട് എവിടെയൊക്കെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അല്ലേ ക്രെഡിറ്റിൽ വീണ്ടും വരുന്നുണ്ട് ക്രെഡിറ്റിൽ വീണ്ടും വരുന്നുണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത് പി ആൻഡൽ അപ്രോപ്രിയേഷൻ ആണ് അപ്പോൾ അത് രണ്ടും താഴെ എത്താം ഡേറ്റ് വരുന്നത് ഇത് സെയിം ഡേറ്റാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ബൈ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് രണ്ട് ഏഴ് പൂജ്യം അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് സോറി ഇത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് തന്നെയാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ബൈ പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എത്രയാണ് വരുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തിയേഴ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് അൻപത്തി രണ്ട് പൂജ്യം രണ്ട് നാല് ഇത് ഇതേപടി ഇങ്ങോട്ടേക്ക് എടുത്തേതാണ് അൻപത്തി രണ്ട് പൂജ്യം രണ്ട് നാല് ഇനി ബാലൻസ് ചെയ്തു നമ്മൾ മുപ്പത്തൊന്ന് പന്ത്രണ്ടാണ് ഇവിടെ തേർട്ടി വൺ ആണ് തേർട്ടി വൺ ട്വൽവ് ടു തൗസൻഡ് ടുവൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതും ബൈ പി ആൻഡ് എൽ അപ്രോപ്പറേഷൻ അക്കൗണ്ടിൽ എന്താണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴും ഓക്കെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അൻപത്തി രണ്ട് ഇരുപത്തിനാല് കിട്ടുന്നത് അയിമ്പത്തിരണ്ട് അയിപത്തിരണ്ടായിരത്തി ഇരുപത്തിനാല് രൂപ അതിൻ്റെ ബാലൻസ് വന്നു ഇനി ലാസ്റ്റ് ഇയർ വരുന്നത് അവസാന വർഷം വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിൽ ബാലൻസ് എടുത്ത് താഴെ എഴുതുകൈ ബാലൻസ് ബ്രോഡ് ഡൗൺ അമ്പത്തി രണ്ട് ഇരുപത്തി നാല് അത് കഴിഞ്ഞിട്ട് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് മുപ്പത്തി പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് സ്പേസ് കുറവാണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക ഇൻട്രസ്റ്റ് ആ വർഷം വന്ന ഇൻട്രസ്റ്റ് ചെയ്താൽ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എത്ര ആ വർഷം വന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി അറുന്നൂറാണ് ഓക്കെ നമ്മുടെ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ സിംഗിങ് ഫണ്ട് ക്രെഡിറ്റ് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് എവിടെ എന്താ കാര്യം കാരണം സിംഗിംഗ് ഫണ്ട് ഇൻട്രസ്റ്റ് ഓൺ സിംഗിങ് ഫണ്ട് ഓക്കെ എഴുതുക അത് കഴിഞ്ഞിട്ട് ആ വർഷം നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് സിംഗിംഗ് ഫണ്ടിലേക്ക് മാറ്റുന്നുണ്ട് സെയിം ഡേറ്റ് സെയിം ഡേറ്റാണ് വരുന്നത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എത്ര എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഓക്കെ നമുക്കൊരു ലാഭം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ സിംഗിങ് ഫണ്ടിലേക്ക് മൂവായിരം രൂപ അത് ഇവിടെ എഴുതുക ബൈ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മൂവായിരം രൂപ എല്ലാം കൂടി ആഡ് ചെയ്യുന്ന നേരത്തെ എൺപത്തി മൂവായിരത്തി ഒരു രൂപ വരും അതെടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക എയ്റ്റ് ത്രീ സീറോ സീറോ വൺ ഓക്കെ അത് നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അല്ലേ ജനറൽ റിസർവിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ ഇവിടെ എഴുതുക എയ്റ്റ് ത്രീ സീറോ സീറോ വൺ എയ്റ്റ് ത്രീ സീറോ സീറോ വൺ ഇവിടെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ടു ജനറൽ റിസർവ് അക്കൗണ്ട് എയ്റ്റ് ത്രീ സീറോ സീറോ വൺ ഓക്കെ ഇനി നമുക്ക് എന്താണ് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും കൂടി തയ്യാറാക്കിയാൽ മതി ഇങ്ങനെ വരും സിംഗിങ് ഫണ്ട് അക്കൗണ്ട് ഓക്കെ സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എവിടേക്കാണ് വരുന്നത് സിങ്കിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ എന്താണ് ഡെബിറ്റിൽ വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലും ഡെബിറ്റിൽ വരുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അത് ക്രെഡിറ്റിൽ വരുന്നുണ്ട് പിന്നെ അത് ഡെബിറ്റിലും വരുന്നുണ്ട് ഓക്കെ അത് നോക്കി വെച്ചിട്ട് വേണം ജേണൽ എൻട്രി ചെയ്താനായിട്ട് അപ്പോൾ എങ്ങനെ വരുന്നു വെച്ചാൽ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അത് ഡെബിറ്റിലാണ് വരുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് അതേപോലെ തന്നെ എവിടെ എഴുതുക ഡെബിറ്റ് ക്രെഡിറ്റ് ഓക്കെ രണ്ടായിരത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഒന്നിൽ വരുന്നത് നേരെ വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ് ടു ബാങ്ക് അക്കൗണ്ട് ഇരുപത്തി അഞ്ച് നാനൂറ് ആ വർഷം വേറെ ഒന്നും വരുന്നില്ല ഇരുപത്തി അഞ്ച് നാന്നൂറിൻ്റെ ടോട്ടൽ ചെയ്യുക ഇരുപത്തി അഞ്ച് നാന്നൂറ് എഴുതുക സെയിം ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഇരുപത്തി അഞ്ച് നാന്നൂറ് ഓക്കെ ഇനി അടുത്ത വർഷം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ടു ബാലൻസ് സോറി ഇതിവിടെ മുപ്പത്തൊന്നല്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടാണേ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് ടു ബാലൻസ് ബ്രോഡൗൺ എഴുതുക ഇരുപത്തി അഞ്ച് നാനൂറ് അത് കഴിഞ്ഞാൽ വർഷം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടിന് ടു ബാങ്ക് അക്കൗണ്ട് ഇരുപത്തി ആറ് അറുന്നൂറ് ഓക്കെ ആഡ് ചെയ്യുമ്പോൾ അയിമ്പത്തി രണ്ടായിരം ആ അൻപത്തി രണ്ടായിരം ഇങ്ങോട്ടേക്ക് എടുത്തേഴ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ അമ്പത്തി രണ്ടായിരം ഓക്കെ ഇത് വീണ്ടും താഴോട്ടേക്ക് എടുത്ത് എഴുതുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്ന് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ അമ്പത്തി രണ്ടായിരം ആ വർഷം എന്താണ് സിംഗിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റിൽ ഒരു മൂവായിരം കിടക്കുന്ന ഡെബിറ്റ് തന്നെ കാര്യം തന്നെ സിംഗിങ് ഫണ്ടിലേക്ക് മാറ്റിയതാണ് അത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് ടു സിംഗിംഗ് ഫണ്ട് അക്കൗണ്ട് മൂവായിരം അത് കഴിഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് ഡേ എന്താണ് നമുക്ക് കിട്ടുന്നത് ഇതിന് മുൻപായിട്ട് ശരിക്കും കിട്ടുന്നത് ഇവിടെ നമുക്ക് ബാങ്കിലേക്ക് അയിമ്പത്തയ്യായിരം രൂപ അത് വിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നാണ് ബൈ ബാങ്ക് അക്കൗണ്ട് അമ്പത്തി അയ്യായിരം ശ്രദ്ധിക്കുക ഇതാണ് ഇത് ജേണൽ എൻട്രി ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇത് വരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത് അൻപത്തി അയ്യായിരം ഇവിടെയും വരുന്നത് യ്യായിരം അപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ജേണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ഇവിടെ നിന്നാണ് ജേണൽ എൻട്രി എഴുതി രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം അത് കഴിഞ്ഞിട്ട് ജേണൽ എൻട്രി എഴുതി അത് കഴിഞ്ഞ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകൾ എഴുതി ഓക്കെ ഇപ്പുറത്താണ് എന്ത് അവസാന ലെഡ്ജറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചത്